ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1 പത്രോസ് 5:1 അനുസരിച്ച് പത്രോസ് സ്വയം എന്താണ് വിശേഷിപ്പിച്ചത്? ഉത്തരം: ഒരു മൂപ്പൻ, ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളുടെ സാക്ഷി, വെളിപ്പെടാൻ ഇരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കാളി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 1 പത്രോസ് 5:1 അനുസരിച്ച് സഭാമൂപ്പന്മാരുടെ ഉത്തരവാദിത്തം എന്താണ്? ഉത്തരം: ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, മൂപ്പന്മാർ ആട്ടിൻകൂട്ടത്തെ എങ്ങനെ ഇരുന്നുകൊണ്ട് അധ്യക്ഷ ചെയ്യേണ്ടത്? ഉത്തരം: മാതൃകകളായി തീർന്നുകൊണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എപ്പോഴാണ് തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുന്നത്? ഉത്തരം: ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എല്ലാവരും തമ്മിൽ കീഴടങ്ങി എന്ത് ധരിക്കണം? ഉത്തരം: താഴ്മ. സിക്സ്ത് ക്വസ്റ്റ്യൻ, ദൈവം നിഗളികളോട് എന്ത് ചെയ്യുന്നു? ഉത്തരം: എതിർത്തു നിൽക്കുന്നു. സെവൻത് ക്വസ്റ്റ്യൻ, ദൈവം താഴ്മയുള്ളവർക്ക് എന്ത് നൽകുന്നു? ഉത്തരം: കൃപ. എയ്ത്ത് ക്വസ്റ്റ്യൻ, 1 പത്രോസ് 5:7 വാക്യം പറയുക. ഉത്തരം: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. നയൻത് ക്വസ്റ്റ്യൻ, 1 പത്രോസ് 5:8 പ്രകാരം എന്തിനാണ് നാം ഉണർന്നിരിക്കേണ്ടത്? ഉത്തരം: പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വീഴുകയുണ്ടോ തിരഞ്ഞു ചുറ്റി നടക്കുന്നത് കൊണ്ട്. ടെൻത്ത് ക്വസ്റ്റ്യൻ, എങ്ങനെ സാത്താനോട് എതിർത്ത് നിൽക്കണം? ഉത്തരം: വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി. ലെവൻത്ത് ക്വസ്റ്റ്യൻ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ എന്തിനെ വിളിച്ചിരിക്കുന്നു? ഉത്തരം: ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി. ട്വൽത്ത് ക്വസ്റ്റ്യൻ, പത്രോസിൻ്റെ 1 ലേഖനം ആര് മുഖാന്തരമാണ് ചുരുക്കമായി എഴുതിയിരിക്കുന്നത്? ഉത്തരം: സിലോനോസ്. തേർട്ടീൻത് ക്വസ്റ്റ്യൻ, സഹവൃതയായ സഭ. ഉത്തരം: ബാബിലോൺ. ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ, പത്രോസിൻ്റെ മകൻ എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: മർക്കോസ്. ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ, വിശ്വസ്ത സഹോദരൻ എന്ന 5-ാം അധ്യായത്തിൽ പത്രോസ് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ഉത്തരം: സിലോനോസ്.